നമസ്കാരം. നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഉത്തരമുണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ പേര് അല്ലെങ്കിൽ നിങ്ങളുടെ ജാതി, അതുമല്ലെങ്കിൽ നിങ്ങളുടെ മതം, രാജ്യം, ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും നമുക്കൊരു ഉത്തരമുണ്ടായിരിക്കുന്നതാണ്. നമ്മൾ ഏത് രാജ്യത്തുള്ള ആളുകളാണ്, നമ്മളുടെ നാഷണാലിറ്റി എന്താണ്, നമ്മുടെ ജാതി എന്താണ്, മതം എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ഭാഷ എന്താണ്, ഏത് കൾച്ചർ ഉൾക്കൊള്ളുന്ന ആളാണ്, ഏത് പ്രദേശത്ത് ജീവിക്കുന്ന ആളാണ് എന്നൊക്കെ നമുക്ക് സ്വന്തമായിട്ടൊരു എത്തനിസിറ്റി ഉണ്ട്. ഈ ഒരു എത്തനിസിറ്റിയെ നമ്മുടെ രാജ്യം ബഹുമാനിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഒരു തെളിവാണ് നമ്മൾ ആരെയും വേർതിരിച്ച് കാണാതെ ഭാഷാപരമായിട്ട് നമുക്ക് സംസ്ഥാനങ്ങൾ നിലനിൽക്കുന്നത്. ഈ ഒരു എത്തനിസിറ്റിയെ നമ്മളുടെ രാജ്യം അംഗീകരിക്കുന്നതിൻ്റെ ഒരു തെളിവായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാൻ കഴിയുന്നതാണ്. അതായത് മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി, മറാഠി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഓരോ ഭാഷ സംസാരിക്കുന്ന ആളുകൾക്ക് പ്രത്യേക സ്റ്റേറ്റുകളായിട്ട് നമ്മുടെ രാജ്യത്ത് വിഭജിച്ച് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നമ്മുടെ രാജ്യത്ത് വിഭജിച്ചുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അവിടെ നമ്മുടെ ഭാഷ എന്താണെന്ന് ചോദിച്ചു കഴിയുമ്പോഴോ നമ്മുടെ എത്തനിസിറ്റി അല്ലെങ്കിൽ നമ്മുടെ മതം അല്ലെങ്കിൽ നമ്മുടെ വംശം ഒക്കെ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ എന്തെങ്കിലും ഒന്നുമുണ്ട്. ഏത് രാജ്യത്തിൻ്റെ ഭാഗമാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പല എത്തനിസിറ്റി ആണെങ്കിലും നമുക്ക് ഒരു രാജ്യത്തിൻ്റെ ഭാഗമാണ് നമ്മൾ എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇത് ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള വിഭജനം മാത്രമല്ല, നമ്മൾ ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ഓരോ ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ ഏരിയകൾ, അതായത് ഓരോ ഗോത്രവംശങ്ങൾക്കും ഓരോ സംസ്ഥാനങ്ങളിൽ ഓരോ പ്രത്യേക ഏരിയ, അങ്ങനെ സ്ഥാനങ്ങളൊക്കെ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതായത് നമ്മുടെ എത്തനിസിറ്റിയെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വംശീയ പാരമ്പര്യത്തെ നമ്മുടെ രാജ്യം അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് പോലെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഭാഷാപരമായിട്ടോ വംശീയപരമായിട്ടുള്ള പല വേർതിരിവുകളിലും പല അതിർവരമ്പുകൾക്കും ഉള്ളിൽ നിൽക്കുന്ന ആളുകൾ നമ്മുടെ ഒരു രാജ്യത്തിന് വേണ്ടി ഒന്നായിരിക്കുന്നത്. പക്ഷേ ഇവിടെ പറയാൻ പോകുന്നത് തീർത്തും വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഒരു ജനതയെ സങ്കല്പിക്കുക, ഒരു പ്രത്യേക ഭാഷ, ഒരു പ്രത്യേക ജീവിതരീതി, പ്രത്യേക സംസ്കാരം ഉൾക്കൊള്ളുന്ന ഒരു ജനത, അവർ ഒരു രാജ്യമായി നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് സ്വന്തമായിട്ട് രാജ്യമില്ല എന്ന് മാത്രമല്ല, ഒരു രാജ്യമില്ലാതെ പരന്ന ഭൂപ്രദേശത്തിൽ നിലനിൽക്കുന്ന ഒരു ജനതയെ ലോകത്തിലെ വൻശക്തികളായ രാജ്യങ്ങൾ പോലും ആക്രമിക്കുകയും അവരെ എന്നും കീഴ്പ്പെടുത്തുകയും കഷ്ടപ്പെടുത്തുകയും, എന്നാൽ അവർക്ക് പലായനം ചെയ്യാൻ പോലും, സ്വന്തം രാജ്യത്ത് നിന്ന് പലായനം ചെയ്തു എന്ന് പറയാൻ സ്വന്തമായിട്ടൊരു രാജ്യം പോലും ഇല്ലാത്ത ഒരു ജനതയെ പറ്റിയിട്ട് ആലോചിച്ച് നോക്കുക. സ്വന്തമായിട്ട് രാജ്യമില്ല, അവരുടെ എത്തനിസിറ്റി അംഗീകരിക്കാൻ ലോകത്ത് ആരുമില്ല, എന്നാൽ ലോകത്തുള്ള വൻശക്തികളായ പല രാജ്യങ്ങളും അതേപോലെയുള്ള പല തീവ്ര നിലപാടുള്ള സംഘടനകളും അവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കാം. ഇത് ലോകത്ത് ശരിക്കും റിയലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കുർദുകളെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ. എന്താണ് കുർദുകൾ, ആരാണ് കുർദുകൾ എന്ന് ഉള്ളതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് നമ്മൾ ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടാവും സിറിയയുടെ വടക്ക് കിഴക്കൻ അതിർത്തിയിൽ കുർദുകൾ IS തീവ്രവാദികളോട് ആക്രമണം നടത്തുന്നു, അല്ലെങ്കിൽ അമേരിക്കൻ പട്ടാളത്തിൻ്റെ സപ്പോർട്ട് കുർദ് പോരാളികൾക്ക് നൽകി എന്നൊക്കെ നമ്മൾ ഒരുപാട് ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്താണ് കുർദുകൾ എന്ന് നമുക്ക് പല ആളുകൾക്കും അറിയാറുണ്ടാവില്ല. എന്താണ് അവരുടെ ഒരു എത്തനിസിറ്റിയുടെ അല്ലെങ്കിൽ എന്താണ് അവരുടെ പ്രശ്നം എന്ന്, എന്താണ് ആ ജനത അനുഭവിക്കുന്ന കഷ്ടപ്പാട് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഇവിടെ പറയുന്നത്. കുർദുകൾ എന്ന് പറഞ്ഞാൽ ഒട്ടോമൻ എംപയർ എന്താണ് എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ നോക്കുകയാണെങ്കിൽ ഒട്ടോമൻ എംപയറിൻ്റെ ബ്രീഫ് ഹിസ്റ്ററി ഒന്ന് അറിയാൻ കഴിയുന്നതാണ്. സോ ഈ ഒട്ടോമൻ എംപയർ തകർന്നതിന് ശേഷം ഒരുപാട് നാട്ടുരാജ്യങ്ങൾ ഉണ്ടാവുകയാണ്. അതായത് നാഷണലിസ്റ്റിക് ഫീലിംഗ് ഒക്കെ വന്നിട്ട്, അതായത് ഒരു സാമ്രാജ്യം തകരുമ്പോൾ ആ തകർന്ന ഭൂപ്രദേശത്തിൽ ഒരുപാട് എത്തനിസിറ്റിയിലുള്ള ആളുകളുണ്ടാവും. ഒരുപാട് എത്തനിസിറ്റി, ഒരുപാട് ഭാഷ, കൾച്ചറിലുള്ള പല സംസ്കാരം ഉൾക്കൊള്ളുന്ന ആളുകളുണ്ടാവും. ഇതിൽ ഒട്ടോമൻ എംപയർ നിലനിന്ന ആ ഒരു സ്ഥലത്തുള്ള ഒരു പ്രത്യേക എത്തനിസിറ്റിയിലുള്ള ആളുകളായിരുന്നു കുർദുകൾ എന്ന് പറയുന്നത്. അങ്ങനെ 1920 കാലഘട്ടത്തിൽ ഒട്ടോമൻ എംപയർ നശിക്കുകയാണ്. അങ്ങനെ ഒട്ടോമൻ എംപയർ നശിച്ചിട്ട് അവിടെ പല രാജ്യങ്ങളായിട്ട് അങ്ങനെ പിരിയാണ്. അങ്ങനെ പിരിഞ്ഞ ആ ഒരു ടൈമിൽ എന്ന് പറഞ്ഞാൽ കുർദുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലുള്ള ആളുകളുണ്ടായിരുന്നു. ഇവർക്ക് സ്വന്തം രാജ്യമാവണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് ഇവർ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും എടുത്ത് സഹായത്തിന് ചെല്ലുകയാണ്. 1920
ഒരു പ്രത്യേക ഭൂപ്രദേശത്തിൽ ഒട്ടോമൻ എംപയർ തകർന്ന സമയത്ത് ആ തകർന്ന സ്ഥലത്ത് നിലനിന്നിരുന്ന ഒരു പ്രത്യേക എത്നിസിറ്റിയിലുള്ള ഒരു ട്രൈബൽ പോലത്തെ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളായിരുന്നു കുർദുകൾ. അതായത് ഒട്ടോമൻ എംപയർ തകർന്നു, ആ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ തന്നെ ജീവിച്ചിരുന്ന ഒരു പ്രത്യേക എത്നിസിറ്റിയിലുള്ള ആളുകൾ, അവർക്ക് മറ്റുള്ള സംസ്കാരത്തിലുള്ള ആളുകളുമായിട്ടൊന്നും ഒന്നിച്ച് നിൽക്കാൻ ഇഷ്ടമല്ല, ഞങ്ങൾ ഇത്രയും ഭാഗത്ത് ഞങ്ങൾ ഒരേ സംസ്കാരമാണ്, ഞങ്ങൾക്കൊരു രാജ്യമാവണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് അവർ ബ്രിട്ടൻ്റെ സഹായം ചോദിക്കുകയാണ്. കാരണം ഒട്ടോമൻ എംപയർ മഹായുദ്ധത്തിൽ തകർന്നതിന് ശേഷം ഒട്ടോമൻ എംപയർ നിലനിന്നിരുന്ന ഭാഗം ബ്രിട്ടൻ്റെ കയ്യിലേക്ക് പോവുകയാണ്. ബ്രിട്ടനും ഫ്രാൻസിൻ്റെയും കയ്യിൽ ഈയൊരു ഒട്ടോമൻ എംപയർ നിലനിന്ന സ്ഥലത്തുള്ള ജനത സഹായത്തിന് ചെല്ലുകയാണ്, ഞങ്ങൾക്കൊരു പ്രത്യേക രാജ്യമാവണം, അങ്ങനെ നിലനിൽക്കണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും റഷ്യയുടെയും അടുത്തോട്ട് ഈയൊരു കുർദുകൾ ചെല്ലുകയാണ്, ഞങ്ങൾക്കൊരു പ്രത്യേക രാജ്യമാവണം എന്ന് പറഞ്ഞിട്ട്. സോ റഷ്യയുടെ കാര്യം നമ്മളങ്ങനെ പ്രത്യേകിച്ച് പറയാനില്ല, എന്നാലും ഫ്രാൻസിനും ബ്രിട്ടനും ഈ ഒരു കാര്യത്തിലുള്ള പങ്ക് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നതാണ്. അന്ന് മുതൽ തുടങ്ങുന്നതാണ് ഈ ഒരു കുർദുകളുടെ പ്രശ്നം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ബ്രിട്ടനും ഫ്രാൻസും കുർദുകളുടെ ഈ ഒരു ആവശ്യം അംഗീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി മുന്നോട്ട് വരികയാണ്. അങ്ങനെ അന്ന് ബ്രിട്ടനും ഫ്രാൻസും കുർദുകളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾക്ക് വേണ്ടി ഒരു രാജ്യം നൽകപ്പെടും. അതായത് ശരിയായിട്ട് നമ്മളത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു രാജ്യം നൽകപ്പെടും എന്നാണ് കുർദുകളോട് അന്ന് ബ്രിട്ടനും ഫ്രാൻസും പറഞ്ഞിട്ടുള്ളത്. സോ അങ്ങനെ അവർ മുന്നോട്ട് വരികയാണ്, അങ്ങനെ ഒരു പ്രത്യേക ഒരു ഉടമ്പടിയൊക്കെ തീരുമാനിച്ച് അങ്ങനെ വരികയാണ്. അങ്ങനെ ബ്രിട്ടനിൽ നിന്നും ഒരാൾ, ഫ്രാൻസിൽ നിന്നും ഒരാൾ, അങ്ങനെ അവർ രണ്ടുപേര് വന്നുകൊണ്ട് തന്നെ അവർ ചർച്ച ചെയ്ത് തീരുമാനിക്കുകയാണ് എന്ത് ചെയ്യണം. കുർദുകൾക്കൊരു പ്രത്യേക രാജ്യം അനുവദിച്ച് കൊടുക്കുന്നതിനെ പറ്റിയിട്ട് ഇങ്ങനെ ആണ് ആ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളതെങ്കിലും നടന്ന റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ, ബ്രിട്ടനിൽ നിന്നും ഒരു പ്രതിനിധി, ഫ്രാൻസിൽ നിന്നും ഒരു പ്രതിനിധി, ഇവർ രണ്ടുപേരും ഒരു ഒരു പ്രത്യേക ചർച്ച ചെയ്യുകയാണ്. അങ്ങനെ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ അവരൊരു മാപ്പിൽ പെൻസിൽ വെച്ച് വരയ്ക്കുകയാണ്, ഇത്രയും ഭാഗം എനിക്ക്, ഇത്രയും ഭാഗം നിനക്ക് എന്ന്. അതായത് നമ്മൾ ഈ ഒരു പണ്ടത്തെ ഈ പഞ്ചതന്ത്രം കഥയിലൊക്കെ കേട്ടിട്ടുണ്ടാവും, ഈ കുരങ്ങനെ അപ്പം വീതിക്കാൻ വേണ്ടി ഏൽപ്പിച്ചത്. അപ്പോൾ അതുപോലെയായി എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു കുർദുകളുടെ പ്രത്യേക സ്ഥലം, അതിൽ അവർ കുർദുകൾക്ക് പ്രത്യേകമായിട്ടൊരു രാജ്യം വേണം എന്നുള്ളതായിരുന്നു കുർദുകളുടെ ആവശ്യം. കുർദിസ്ഥാൻ എന്നാണ് അവർ ആ ഒരു രാജ്യത്തിന് അവർ തന്നെ ഒരു പേരും പറഞ്ഞിരുന്നത്. കാരണം കുർദിൽ ജനത ജീവിക്കുന്ന ഒരു സ്ഥലം, നമ്മൾ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനൊക്കെ വേറത് പോയതുപോലെ കുർദിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യമായിട്ട് അവർ നിലനിൽക്കണം എന്നായിരുന്നു അവർ ആഗ്രഹിച്ചിരുന്നത്. ഇത് ആവശ്യം പറഞ്ഞത് അമേരിക്കയോടും ഫ്രാൻസിനോടും. അപ്പം അവരുടെ പ്രതിനിധികൾ പെൻസിൽ എടുത്തിട്ട് ഇങ്ങനെ കുർദിസ്ഥാനിലൂടെ വരയ്ക്കാൻ തുടങ്ങി. അത് മാപ്പ് എടുത്തിട്ട് അമേരിക്കയുടെ പ്രതിനിധി, ഫ്രാൻസിലൊരു പ്രതിനിധി, അവർ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് കുർദിസ്ഥാൻ്റെ ആ ഒരു പഴയ ഒട്ടോമൻ എംപയറിൽ നിന്ന് ആ ഒരു സ്ഥലത്തിൽ പെൻസിൽ കൊണ്ട് അവർ വരയ്ക്കാൻ തുടങ്ങി. വരച്ചിട്ട് ഇത്രയും ഭാഗം എനിക്ക്, ഇത്രയും ഭാഗം നിനക്ക്, സമ്മതമാണോ, അതെ കുഴപ്പമില്ല, അത്രയും ഭാഗം വേറൊരു സ്ഥലത്തുള്ള ഇത്രയും ഭാഗം എനിക്ക്, ഇത്രയും ഭാഗം നിനക്ക്, സമ്മതമാണോ, അത് ഓക്കെ കുഴപ്പമില്ല, അപ്പം മുകളിലുള്ള ഭാഗങ്ങൾ ഇത്രയും നീ എടുത്തോ, ഇത്രയും ഭാഗങ്ങൾ എൻ്റെ കൺട്രോളിൽ വെച്ചോളാം എന്ന് പറഞ്ഞിട്ട് ബ്രിട്ടനും ഫ്രാൻസും അവിടെ അവർ ചർച്ച ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അതൊരു പ്രത്യേക ട്രീറ്റി ആയിട്ട്, ഒരു ഉടമ്പടി ആയിട്ട് അങ്ങനെ നിന്നു. പക്ഷെ നടന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് നാല് രാജ്യങ്ങളായി കീറി മുറിച്ചുകൊണ്ടാണ് കുർദിസ്ഥാന് അവർ സ്വാതന്ത്ര്യം കൊടുത്തത്. ഇത് നാല് രാജ്യങ്ങളായി കീറി മുറിഞ്ഞാലും നാല് രാജ്യമായി എന്ന് കരുതുന്നുണ്ടെങ്കിലും ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, കുർദിസ്ഥാൻ എന്ന് പറയുന്ന ആ ഒരു റീജിയൻ്റെ നടുവിലൂടെ കീറി മുറിച്ചിട്ടാണ് നാല് രാജ്യങ്ങളായത്. അതായത് വലിയൊരു ഭാഗം തുർക്കിയിലോട്ടും കുറച്ച് ഭാഗങ്ങൾ സിറിയയിലോട്ടും കുറച്ച് ഭാഗങ്ങൾ ഇറാഖിലോട്ടും പിന്നെ അതേപോലെ ഇറാനിലേക്ക് ഒക്കെ അങ്ങനെ കുറച്ച് ഭാഗങ്ങളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടാണ് കീറി മുറിച്ച് അവർക്ക് വേറെ വേറെ രാജ്യങ്ങളാക്കിയത്. അപ്പം എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഇനി ഒരു രാജ്യമാവണം എന്നുള്ള കാര്യം ഒരു സ്വപ്നം മാത്രമായിട്ട് ഇപ്പോഴും അവശേഷിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതായത് കുർദുകൾ ഒരു രാജ്യമായി കഴിഞ്ഞാൽ അതിനർത്ഥം തുർക്കിയുടെ ഒരു ഭാഗം കീറി മുറിഞ്ഞു, സിറിയയുടെ ഒരു ഭാഗം കീറി മുറിഞ്ഞ്, ഇറാൻ്റെയും ഒരു ഭാഗം കീറി മുറിഞ്ഞ്, ഇറാഖിൻ്റെയും ചെറിയൊരു ഭാഗം കീറി മുറിഞ്ഞ് വേറെ വേറെ രാജ്യമായി പോകണം എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കുക. അപ്പം കുർദുകൾ ഒരു രാജ്യമാകാൻ പാടില്ല എന്നുള്ളത് തുർക്കിയുടെയും സിറിയയുടെയും ഇറാഖിൻ്റെയും ഇറാൻ്റെയും സ്വപ്നമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഈ നാലാളുകളുടെയും രാജ്യത്തിൻ്റെ ചെറിയൊരു ഭാഗം കീറി മുറിഞ്ഞ് വേറെയാകും എന്നുള്ളതാണ് ഈ നാല് രാജ്യങ്ങളും
വളഞ്ഞിട്ട് കുർദുകളെ ആക്രമിക്കാൻ കാരണം ഈ കുർദുകൾക്ക് സ്വന്തമായിട്ട് ഒരു രാജ്യമില്ല. എന്നാലും നാല് രാജ്യത്തുള്ള ആളുകൾ, അവർ നാല് രാജ്യത്തും നിലകൊള്ളുമ്പോഴും നാല് രാജ്യത്തുള്ള ഭരണകൂടവും അവരെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കുർദുകളുടെ ദയനീയമായിട്ടുള്ള ഒരവസ്ഥ എന്ന് പറയുന്നത്. അങ്ങനെ 1920 ഫ്രാൻസും ബ്രിട്ടനും കൂടെ ഒരു പ്രത്യേക, അതായത് നമുക്ക് ഇന്ത്യയിലെ തന്നെ നമുക്കറിയാം ചില ഭാഗങ്ങളൊക്കെ ഫ്രാൻസായിരുന്നു ഭരിച്ചത്, ചില ഭാഗങ്ങളൊക്കെ പോർച്ചുഗീസുകാരായിരുന്നു ഭരിച്ചത്, ഭൂരിഭാഗം വരുന്ന ഭാഗവും ബ്രിട്ടീഷുകാരായിരുന്നു ഭരിച്ചത്. അതായത് പോർച്ചുഗീസുകാർ ഭരിച്ചിരുന്ന ഗോവ എന്ന് പറയുന്ന ഇന്ത്യയിലെ സംസ്ഥാനത്തിന് 1960 സ്വാതന്ത്ര്യം കിട്ടിയത്. അതും ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് പിന്നീട് ഗോവ ഇന്ത്യയുടെ ഭാഗമായത് എന്നൊക്കെ. പരമാവധി ആ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ അതുപോലെ കുർദിസ്ഥാൻ അടക്കം വരുന്ന വലിയൊരു റീജ്യൻ, ഒട്ടോമൻ എംപയർ നിലനിന്നിരുന്ന വലിയൊരു റീജ്യൻ ഫ്രാൻസിനും ബ്രിട്ടനുമായിട്ട് കീറി മുറിച്ച് അങ്ങനെ തീരുമാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ പിന്നീട് ഈ നാല് രാജ്യങ്ങളും നാല് സ്വതന്ത്ര രാജ്യമായിട്ടാണ് ഒട്ടോമൻ എംപയറിനെ പിന്നീട് ബ്രിട്ടീഷുകാരും ഫ്രാൻസുകാരും സ്വാതന്ത്ര്യം കൊടുത്തത്. സോ ഇത് കുർദുകൾക്ക് വലിയൊരു അടിയായിരുന്നു, കാരണം അവർക്ക് അവർ തീരെ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ല നടന്നത്. മാത്രവുമല്ല 1920 ഫ്രാൻസും ബ്രിട്ടനും കൂടെ ഇങ്ങനെ ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെ കുർദുകൾ കുറെ കഴിഞ്ഞിട്ടാണ് അറിഞ്ഞിരുന്നത്. അപ്പം അതും അവർക്ക് വലിയൊരു വിഷയമായ ഒരു കാര്യമായിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടാവും വടക്ക് കിഴക്കൻ സിറിയയിൽ കുർദുകൾ ആക്രമണം നടത്തി എന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതായിരിക്കും. ഇതിൽ കുർദുകളെ ഇങ്ങനെ നാല് രാജ്യങ്ങൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അവർക്ക് മറ്റൊരു വലിയൊരു തലവേദനയായൊരു കാര്യമായിരുന്നു IS എന്ന് പറയുന്ന ആ ഒരു തീവ്ര നിലപാടുള്ള ആ ഒരു സംഘടനയുടേത്. അങ്ങനെ IS തീവ്രവാദികളും കുറേ കുർദ് വംശത്തിൽപ്പെട്ട ആളുകളെ കൊന്നൊടുക്കാൻ ഇങ്ങനെ തുടങ്ങി. അങ്ങനെ കുർദിസ്ഥാനേക്കാളും കുറച്ചും കൂടെ വലിയ രാജ്യങ്ങൾ കുർദുകളെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നതിന് അപ്പുറം IS എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയുടെ ആക്രമണം കൂടെ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു ജനതയായിരുന്നു കുർദുകൾ എന്ന് പറയുന്നത്. ഇതിൽ ഇറാൻ, ഇറാഖ് പോലെയുള്ള രാജ്യങ്ങളൊക്കെ കുർദിസ്ഥാനെ മറ്റൊരു രാജ്യമായി വിട്ടുകൊടുക്കാതിരിക്കാൻ വേറെയും ഉണ്ടൊരു കാരണം. കാരണം ഒരുപാട് എണ്ണക്കിണറുകൾ അല്ലെങ്കിൽ പ്രകൃതിവാതകങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു ഭാഗം കൂടിയായിരുന്നു ഈ ഒരു കുർദിസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പം സ്വന്തം രാജ്യത്തിൻ്റെ നാച്ചുറൽ റിസോഴ്സ് വിട്ടുകൊടുക്കുന്നത് ഏതൊരു രാജ്യവും ഇഷ്ടപ്പെടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കുർദുകളെ വേറെ രാജ്യമായി പോകാൻ ഒരിക്കലും മറ്റുള്ള രാജ്യങ്ങളൊന്നും അംഗീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഇങ്ങനെ IS തീവ്രവാദികളുടെ ആക്രമണം നിരന്തരം കുർദുകൾക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അമേരിക്ക കുർദ് പോരാളികൾക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് വടക്ക് കിഴക്കൻ സിറിയയിൽ IS-നെതിരെ അമേരിക്ക ഒരുപാട് ആക്രമണം നടത്തിയതൊക്കെ പത്രങ്ങളിലൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതായിരിക്കും. ഇങ്ങനെ അമേരിക്കയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് IS തീവ്രവാദികളെ വെടിവെച്ച് തോൽപ്പിച്ചുകൊണ്ട് കുർദുകൾ സിറിയയിൽ അങ്ങനെ ശക്തമായിട്ട് മുന്നോട്ട് വരികയാണ് ചെയ്തത്. അതിനോടൊപ്പം തന്നെ അമേരിക്ക തുർക്കിയോടൊരു കാര്യം പറഞ്ഞു, അതായത് നിങ്ങളുടെ അതിർത്തി പ്രദേശത്തുള്ള കുർദുകളെ ഒരു കാരണവശാലും തുർക്കി ആക്രമിക്കാൻ പാടില്ല. മാത്രമല്ല തുർക്കിയുടെ അതിർത്തി പ്രദേശത്തിനടുത്തുള്ള IS തീവ്രവാദികളോട് കുർദുകൾ ആക്രമണം നടത്തുന്നുണ്ട്, അതുകൊണ്ട് തന്നെ കുർദുകളുടെ അടുത്ത് ആയുധം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും അവരെ നിങ്ങൾ തിരിച്ചാക്രമിക്കരുത് എന്ന് തുർക്കിയോട് ഒരറിയിപ്പ് അമേരിക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ തുർക്കിയും അതേപോലെ തന്നെ അവരുടെ സിറിയൻ അതിർത്തിയിൽ നിന്നും ഒരുപാട് കിലോമീറ്റർ പുറകോട്ട് സൈനികരെ വിന്യസിച്ച് വെച്ചുകൊണ്ട് തുർക്കിയും അതിന് ഒരു ഐക്യദാർഢ്യം പോലെ പ്രഖ്യാപിച്ച പോലെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുകയുണ്ടായി. അങ്ങനെ കുർദ് പട്ടാളക്കാർ IS തീവ്രവാദികളെ ആക്രമിച്ച് കുറേ ആളുകളെ ബന്ദിയാക്കി, കുറേ IS തീവ്രവാദികളെ കുർദ് തീവ്രവാദികൾ വെടിവെച്ച് കൊന്ന്. അപ്പം അമേരിക്കയ്ക്ക് ഇതൊരു ചെറിയൊരു സന്തോഷം പോലെയുള്ള കാര്യമായി, കാരണം അമേരിക്കൻ പട്ടാളക്കാരെ നേരിട്ട് ഇറക്കാതെ അല്ലെങ്കിൽ ഒരു അമേരിക്ക പട്ടാളക്കാർ പോലും വെടികൊണ്ട് മരിക്കാതെ IS തീവ്രവാദികളെ കുർദുകൾ തന്നെ ആക്രമിച്ച് കീഴടക്കുന്നത് അമേരിക്കയ്ക്ക് വലിയൊരു ഒരു ഹാപ്പിയായ ഒരു കാര്യമായി. അങ്ങനെ അമേരിക്ക കുർദ് പോരാളികൾക്ക് ട്രെയിനിങ് അവർക്ക് ആയുധങ്ങൾ കാര്യങ്ങളൊക്കെ അങ്ങനെ കൊടുത്തു. സോ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരുപാട് IS തീവ്രവാദികളെ കുർദ് പട്ടാളക്കാർ കീഴടക്കി വെക്കുകയും ചെയ്തു. മാത്രമല്ല ഈ IS തീവ്രവാദികൾക്ക് കുർദുകളെ പേടിക്കാൻ വേറെ ഒരു കാരണം കൂടെ ഉണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഈ IS-ൽ എന്ന് പറയുന്ന ആ ഒരു സംഘടനയുടെ ഒരു പൊതുവിശ്വാസമുണ്ടായിരുന്നു, അതായത് സ്ത്രീകളിൽ നിന്നും മരണം വരിച്ചാൽ നരകത്തിലായിരിക്കും എന്നുള്ള ഒരു വിശ്വാസം IS തീവ്രവാദികൾക്കുള്ളായിരുന്നു എന്നുള്ളതായിരുന്നു അത്.
ഇതിനൊരു കാരണമെന്ന് പറയുന്നത് 40% മേലെ കുർദ് പട്ടാളക്കാർ സ്ത്രീകളായിരുന്നു എന്നുള്ളതായിരുന്നു. അതായത് ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ എന്ന് പോലും നോക്കാതെ ഒരു രാജ്യം അവർക്ക് നിലനിൽക്കാൻ അവരുടെ എത്നിസിറ്റിക്ക് വേണ്ടിയിട്ട് കുർദിസ്ഥാനിലുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുപോലെ പട്ടാളക്കാരായിക്കൊണ്ട് IS തീവ്രവാദികളോട് പോരാടുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ അടുത്തു നിന്നും വെടികൊണ്ട് ചത്തു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ നരകത്തിലായിരിക്കും എന്നുള്ളൊരു വിശ്വാസം IS എന്ന് പറയുന്ന സംഘടനയിലുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവർ ഒരിക്കലും കുർദുകളോട് നേരിട്ട് പോരാടാനും ഇങ്ങനെ മടിച്ചിരുന്നു. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് IS തീവ്രവാദികളൊക്കെ കീഴടങ്ങിയതിന് ശേഷം അമേരിക്ക പിൻവലിഞ്ഞു. ഓക്കെ, ഇനി ഞങ്ങളുടെ ആവശ്യമില്ല, കുർദുകൾ തന്നെ അവരുടെ നിയന്ത്രണത്തിൽ ഏകദേശം IS-നെ ഒതുക്കി എന്നുള്ള രീതിയിൽ അമേരിക്ക പിൻവലിഞ്ഞു. ഇങ്ങനെ പിൻവലിഞ്ഞ സമയത്ത് തുർക്കി മുന്നോട്ട് വരികയാണ്. തുർക്കി വന്നിട്ട് പറയാണ്, ഞങ്ങളുടെ കയ്യിൽ ഒരു 300,000 മേലെ സിറിയൻ തടവുകാരുണ്ട്. ഈ സിറിയൻ തടവുകാരെ സിറിയയുടെ വടക്ക് കിഴക്കൻ ഭാഗത്ത് ഞങ്ങൾ അവരെ സിറിയയുടെ വടക്ക് കിഴക്കൻ ഭാഗത്തും അല്ലെങ്കിൽ തുർക്കിയുടെ തെക്ക് കിഴക്കൻ ഭാഗത്തും ആയിട്ടുള്ള ആ ഒരു പ്രദേശത്ത് ഞങ്ങൾ അവരെ താമസിപ്പിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പം ഇതിന് കുർദുകൾ ഭയങ്കരമായിട്ടുള്ള ഒരു എതിർപ്പായിരുന്നു പ്രകടിപ്പിച്ചിരുന്നത്. അതായത് അവർ കുർദുകൾ പോലുമല്ല, ഞങ്ങളുടെ കുർദിസ്ഥാൻ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്ത് അവർ സിറിയയിലേക്ക് വന്നു കയറി സിറിയക്കാരായ ആളുകളെയാണ് കുറ്റവാളികളൊക്കെ ആയിട്ട് തുർക്കി പിടിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ തുർക്കിയിലുള്ള ആ ഒരു കുറ്റവാളികളെ കുർദിസ്ഥാൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു പ്രദേശത്ത് അവരെ താമസിപ്പിക്കാൻ പാടില്ല, ഞങ്ങളുടെ എത്നിസിറ്റി നിലനിൽക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ തന്നെ ആയിരിക്കണം എന്നുള്ള ആ ഒരു നിലപാടായിരുന്നു കുർദുകൾക്കുണ്ടായിരുന്നത്. ഇത് നമ്മൾ എത്രത്തോളം ഗൗരവമായിരുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മളെ ഇന്ന് കേരളത്തിലേക്ക് ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികൾ ജോലിക്ക് വേണ്ടി വരുന്നുണ്ട്. നമുക്ക് കേരളം എന്ന് പറയുന്ന മലയാള ഭാഷയെ അംഗീകരിക്കുന്ന ഒരു സംസ്ഥാനം ഇവിടെ ഇല്ലായിരുന്നു എന്ന് കരുതുക. അപ്പം നമ്മൾ ഒരുപാട് ആളുകൾ മലയാളം സംസാരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ എത്നിസിറ്റി നമ്മുടെ ആചാരങ്ങളൊക്കെ അനുഷ്ഠിക്കുന്ന ഒരു പ്രത്യേക വിഭാഗം മാത്രമായിട്ട് നമുക്ക് സ്വന്തമായിട്ടൊരു ഇന്ത്യയിൽ സ്റ്റേറ്റ് ഇല്ല എന്ന് കരുതുക. അങ്ങനെ നിൽക്കുന്ന സമയത്ത് മലയാളികളല്ലാത്ത ഒരുപാട് ആളുകളെ കേരളത്തിൽ നമ്മുടെ ഈ ഒരു ഭൂപ്രദേശത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും അവിടെ തോന്നുന്ന ഒരു ഫീലിംഗ്? അതേ ഫീലിംഗ് തന്നെയാണ് കുർദുകൾക്കും തോന്നിയിട്ടുള്ളത്. അങ്ങനെ കുർദുകൾ പറയാണ് ഇവരെ ഇവിടെ താമസിപ്പിക്കാൻ പറ്റൂല. അങ്ങനെ ഒരുപാട് അതിൻ്റെ പേരിൽ ചർച്ച കാര്യങ്ങളൊക്കെ വന്ന് വാഗ്വാദങ്ങളും ആക്രമണങ്ങളൊക്കെ അതിൻ്റെ പേരിലുണ്ടായി. പക്ഷെ അതിന് തുർക്കിക്കും ഒരുപക്ഷെ അതിന് കഴിഞ്ഞിരുന്നില്ല അങ്ങനെ ആളുകളെ അവിടെ താമസിപ്പിക്കാൻ. പക്ഷെ അതിനുശേഷം നടന്നൊരു കാര്യം, അമേരിക്ക പിൻവലിഞ്ഞു, തുർക്കിയും പിൻവലിഞ്ഞു. ഇപ്പം നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കുർദുകൾക്ക് തന്നെ ജീവിക്കാൻ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. ഒരുപാട് IS തീവ്രവാദികളെ അവർ തടവിലാക്കി വെച്ചിട്ടുണ്ട്. സോ അവർക്ക് ഇനി എന്ത് ചെയ്യും? കാരണം ഈ തീവ്രവാദികളെ വെടിവെച്ച് കൊന്നു കഴിഞ്ഞിട്ട് അവർക്ക് ഇവിടെ ജീവിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടോ? എന്താണ്, അതായത് അവർക്ക് തന്നെ ജീവിക്കാൻ വകയില്ല. അപ്പം പിടിയിലായ ആൾക്കാർക്ക് ചെലവിന് കൊടുത്തിട്ട് എങ്ങനെയാണ് ഞങ്ങൾ ജീവിക്കേണ്ടത്? അതായത് ഒരുപാട് തടവുകാരെ അവർ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് അവർക്ക് എന്താണ് കാര്യമുള്ളത്? കാരണം അവർക്ക് തന്നെ ജീവിക്കാൻ വയ്യ, കുർദുകൾക്ക് തന്നെ ജീവിക്കാൻ വയ്യ. അപ്പോൾ IS തീവ്രവാദികളെ പിടിച്ചു വെച്ചിട്ട് എന്താണ് ഇവർക്ക് ചെയ്യാനുള്ളത് എന്നുള്ള സംശയത്തിൽ അവസാനം ഗതികെട്ടിട്ട് അവർ തന്നെ IS തീവ്രവാദികളിൽ കുറച്ച് പേരെ റിലീസാക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ റിലീസാക്കിയപ്പം അമേരിക്ക മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ തന്നെ വേണമെന്ന് വിചാരിച്ച് കുറച്ച് തീവ്രവാദികളെ മോചിപ്പിച്ചത് കൊണ്ട് കുർദിസ്ഥാനുള്ള അല്ലെങ്കിൽ കുർദുകൾക്കുള്ള പിന്തുണ അമേരിക്ക പിൻവലിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അമേരിക്കയും അവരെ കൈയൊഴിഞ്ഞ് പോവുകയാണ് ചെയ്തത്. അതായത് അവരുടെ നല്ല മനസ്സ് തോന്നിയിട്ട് കൊല്ലണ്ട എന്ന് കരുതിയിട്ട് അവർ കുറച്ച് തീവ്രവാദികളെ മോചിപ്പിച്ചപ്പോൾ അമേരിക്ക പോലും അവർക്ക് പിന്തുണയിൽ നിന്ന് ഒഴിയുകയാണ് ചെയ്തിട്ടുള്ളത്. സോ അങ്ങനെ അമേരിക്ക, അതായത് അമേരിക്ക ആദ്യം പിന്തുണ കൊടുത്തു, പിന്നെ പിന്തുണ പിൻവലിച്ചു. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കുർദുകൾക്ക് ഒരു പ്രത്യേക കാര്യം മനസ്സിൽ തോന്നുകയാണ്. അതായത് സിറിയയിൽ അവർ നിൽക്കുന്നുണ്ട്, സിറിയയിൽ അവർ ശക്തമായിട്ട് നിൽക്കുന്നുണ്ട്. സിറിയൻ ഭരണകൂടത്തിനോടൊന്നിച്ച് കുർദുകളും ഒന്നിച്ചിട്ട് തുർക്കിക്കെതിരെ ആക്രമണം നടത്താനും അല്ലെങ്കിൽ സിറിയയുടെ ഒരു സുസ്ഥിതിക്ക് വേണ്ടിയിട്ട് കുർദ് പോരാളികളും സിറിയയിലുള്ള മറ്റ് എത്നിസിറ്റിയിലുള്ള ആളുകളും ഒന്നിച്ചിട്ട് തുർക്കിക്കെതിരെ പോരാടാൻ എന്നും കുർദുകൾ സിറിയൻ ഭരണകൂടത്തിന് സമീപിക്കുകയും അവർ കുർദുകളെ ഏകദേശം ഒരു നല്ല രീതിയിൽ തന്നെ സ്വീകരിക്കുകയും ചെയ്തു. പക്ഷെ ഇതൊരിക്കലും നടക്കാത്തൊരു കാര്യമായിരിക്കും, കാരണം തുർക്കിക്ക് ഒരുപാട് മറ്റു രാജ്യങ്ങളുടെ സപ്പോർട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ നാളെ വേറെ രാജ്യമാവുമോ ഇല്ലോ എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ കഴിയുന്നതല്ല. പക്ഷേ ഈ ഒരു കുർദുകൾ എന്ന് നമ്മൾ പറയുമ്പോൾ, ഞാൻ ആദ്യം പറഞ്ഞു ഒരു ഒട്ടോമൻ എംപയർ നിലനിന്നിരുന്ന ഒരു സ്ഥലത്തുള്ള
ഒരു പ്രത്യേക എത്നിസിറ്റിയിലുള്ള ഒരു ആളുകളായിരുന്നു കുർദുകൾ എന്ന് പറഞ്ഞു. ഈ കുർദുകൾ ഒട്ടോമൻ എംപയർ വരുന്നതിനു മുന്നേ, അതായത് കുർദുകൾക്കുള്ള മറ്റൊരു പ്രത്യേകത, അവർ ഒരു എത്നിസിറ്റി മാത്രമാണ്, അവരൊരു മതമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതായത് അഞ്ചു നേരം നിസ്കരിക്കുന്ന കുർദുകളെ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ ഞായറാഴ്ച ദിവസം കുർബാന കണ്ട് പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്ന കുർദുകളെ നമുക്ക് കാണാൻ കഴിയും. ജൂതന്മാരായ കുർദുകളെയും നമുക്ക് കാണാൻ കഴിയും. അപ്പം ഒരു കുർദ് എന്ന് പറയുന്നത് ഒരു മതത്തിനപ്പുറം ഒരു എത്നിസിറ്റിയാണ്, അതായത് ഒരു വംശാവലി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ അങ്ങനെയാണെങ്കിൽ ഈ കുർദുകൾ ശരിക്കും അവരുടെ എത്നിസിറ്റി എന്തായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ശരിയായ എത്നിസിറ്റി, അല്ലെങ്കിൽ അവരുടെ ഒരു പഴയ എത്നിസിറ്റി എന്തായിരുന്നു എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ യസീദികളെ നമുക്ക് കാണാൻ കഴിയും. സോ എന്താണ് യസീദികൾ എന്നുള്ളത് വേറൊരു വീഡിയോയിൽ ഉറപ്പായിട്ടും ഉണ്ടാവും. സോ അത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് യസീദികൾ എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നതാണ്. അതായത് യസീദി എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു മതവിശ്വാസം, ഒരു പ്രത്യേക മതമാണ് യസീദി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ യസീദിയിൽ തന്നെ ആ ഒരു എത്നിസിറ്റിയിലുള്ള ആളുകൾ കുറച്ച് ഇസ്ലാമിലേക്കും ക്രിസ്ത്യാനിറ്റിയിലേക്കും ജൂതായിസത്തിലേക്കും അതേപോലെയുള്ള മറ്റു മതങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും അവർ ഒരു പ്രത്യേക ഒരു ട്രൈബൽ, പ്രത്യേക ഒരു ജനസമൂഹമാണ്. സ്വന്തമായിട്ട് രാജ്യമില്ലാതെ ഇല്ലാത്ത രാജ്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയും ലോകശക്തികളുടെ തന്നെ ആക്രമണം നേരിടേണ്ടി വന്നതുമായിട്ടുള്ള ഒരു ജനതയുടെ കഥയാണ് കുർദുകളുടെ കഥ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് കുർദുകളുടെ ഏതാണ്ടൊരു ഹിസ്റ്ററി എന്ന് പറയുന്നത്.